ഞങ്ങൾ ജനങ്ങളറിഞ്ഞു ഉള്ള കാര്യം പറയാം. മുഖ്യമന്ത്രി നമസ്കാരം. ക്രൈമിലേക്ക് എല്ലാ മേഖലകളിൽ നിന്നും, കേരളത്തിൽ നിന്നും മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുനിന്നും പല മേഖലകളിലുള്ള ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയെക്കുറിച്ച് വാർത്ത കണ്ടിട്ടാണ് പലരും വിളിക്കുന്നത്. ഞങ്ങൾ പലരുടെയും പ്രതികരണങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതോടെ നൂറുകണക്കിന് ആളുകളാണ് ക്രൈമിലേ വിളിച്ചിട്ട് അവരുടെ സുരേഷ് ഗോപിയോടുള്ള സപ്പോർട്ട്, കട്ട സപ്പോർട്ട് പറയുന്നത്. ജീവൻ കൊടുക്കാൻ തയ്യാറാണ് ചിലർ. എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ സുരേഷ് ഗോപിയോട് ഇത്ര താല്പര്യം കാണിക്കുന്നത്? ഓരോരുത്തരും വിവിധ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട ആൾക്കാരാണ്. സി പി എമ്മിൻ്റെ ആൾക്കാരുണ്ട്, കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, ബി ജെ പിൻ്റെ ആൾക്കാരുണ്ട്, രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ കട്ട സപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്നെ രാവിലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ള സത്യൻ എന്ന് പറയുന്ന തൊടുപുഴയിലുള്ള ഒരു ആനപ്പാപ്പാനുമായിട്ടാണ്. അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ വീടറിയാം, പത്തനംതിട്ടയുള്ള വീടറിയാം, സുരേഷ് ഗോപിയുടെ ഭാര്യയുടെ വീടറിയാം, മോഹൻലാലിൻ്റെ വീടറിയാം, അവരുമായി നല്ല ബന്ധമുണ്ട്. ഗണേശനുമായിട്ടറിയാം, ഗണേശൻ ഒരു ആനയുണ്ടെന്നറിയാം. ഇതേപോലെ സുരേഷ് ഗോപിയായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾ കണ്ട് അദ്ദേഹത്തെ വല്ലാതെ അടുക്കം, വല്ലാതൊരു മാനസികമായ അടുപ്പം തന്നെ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലുപരിയായിട്ട് പലരെയും സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് സുഖമില്ലാത്ത കുട്ടികൾ, മന്ദബുദ്ധികളായ കുട്ടികൾ, അപകടത്തിൽപ്പെട്ട കുട്ടികൾ, ആക്രമണത്തിലിരയായി ഒറ്റപ്പെട്ട കുട്തികൾ, അല്ലെ പലർക്കും അതേപോലെ പഠനത്തിന് സഹായം നൽകിയിട്ടുള്ള, അങ്ങനെ വിവിധ മേഖലകളിൽ സഹായം ചെയ്തിട്ടുള്ള ആളുകളുടെ കഥകളടക്കം, അദ്ദേഹം ഓടിയെത്തിയിട്ടുള്ള ആശ്വസിപ്പിച്ചിട്ടുള്ള ആളുകളുടെ കഥകളടക്കം അറിയുന്ന ഒരാളാണ് ഈ പറയുന്ന സത്യൻ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കേസ് കള്ളക്കേസാണ്. പിണറായി വിജയൻ അറിയാതെ ഇങ്ങനൊരു കേസ് ഉണ്ടാവുകയില്ല. അദ്ദേഹം പണ്ട് അയാളുടെ ഫാമിലി മുഴുവൻ സി പി എമ്മിൻ്റെ ആളുകളായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിണറായി വിജയനെതിരെ സുരേഷ് ഗോപിക്ക് എതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വലുത് നടന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങും. ഞങ്ങൾ 10,000-4,000 വരുന്ന ആനയെ നയിക്കുന്ന ആളുകളുണ്ട്, സംഘമുണ്ട്, ആനയെ കൊണ്ട് കുത്തിക്കൊല്ലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വികാരമാണ്, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടല്ല, അദ്ദേഹത്തിൻ്റെ വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതായത് ആനയെ കൊണ്ട് കുത്തിക്കൊല്ലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സുദീർഘമായ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേൾക്കാൻ രസമാണ്. ഇത് പൂർണ്ണമായും കേൾക്കണമെന്ന് വിനയപൂർവ്വം പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്രയധികം ജനങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ സ്നേഹമാണോ? എന്തൊരു സ്നേഹമാണ്, എന്തൊരടുപ്പമാണ്. അദ്ദേഹത്തെ പലരും ദൈവമായി കാണുന്നു, ചിലർ മുഖ്യമന്ത്രിയെ കാണുന്നു, നാളത്തെ പ്രതീക്ഷയോടെ കാണുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വേദിയായി കാണുന്നു, ആശ്വാസമായി കാണുന്നു. അങ്ങനെ സുരേഷ് ഗോപിയെ പലതരത്തിലാണ് ആളുകൾ കാണുന്നത്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് സത്യൻ പറഞ്ഞിട്ടുള്ള, ആനപ്പാപ്പൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാം. എൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. എൻ്റെ പേര് സത്യനാ. വിളിക്കുന്നത് തൊടുപുഴ. എന്തിനായിരുന്നു വിളിച്ചത്? പറഞ്ഞോളൂ. സാറേ, ഞാൻ ആ സുരേഷ് ഗോപിയുടെ വിഷയം കണ്ടിട്ട് വിളിക്കാം. ആണോ? സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യുന്നതിനേക്കാളും ഉപകാരമല്ലേ ചെയ്യുന്നേ? ഈ തൊടുപുഴ ഇടുക്കി ജില്ലയുടെ ഇല്ലാത്തടത്ത് അങ്ങേര് പൈപ്പ് ഇല്ല, ഇവിടെ വന്നിട്ട് വലിച്ചു കൊടുത്ത മനുഷ്യനാ. അങ്ങേരെ കുറിച്ച് പറഞ്ഞ് അവളോട് പറ, പോയി മുള്ളൂരിക്ക കേറാൻ പറ. എനിക്ക് എനിക്ക് വയ്യ, സത്യം പറഞ്ഞില്ല. താങ്കളെ പേരെന്തെന്ന് ഒന്നുകൂടി പറയാമോ? പേര് സത്യന. സത്യൻ തൊടുപുഴ. സത്യൻ തൊടുപുഴ. എന്ത് ചെയ്യുന്നു താങ്കൾ? ഞാന് പല പല പണിയുണ്ട്. എനിക്ക് നേഴ്സറി ഉണ്ട്. ആനപ്പാപ്പാന. ആനപ്പാപ്പനാണോ? അപ്പം ആനകളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് അല്ലേ? അതെ, ആനപ്പാപ്പാന. ആനയൊക്കെ പറഞ്ഞാൽ അനുസരിക്കാറുണ്ട്? ആനയൊക്കെ നമ്മള് കുഴപ്പമില്ലാത്ത ജീവിയാ. പക്ഷേ മനുഷ്യരെ കൊണ്ടുവന്ന ഈ പട്ടികളെ, ഈ കാര്യങ്ങളെ എല്ലാം നമ്മളവിടെ നിയന്ത്രിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ആനയെ നിയന്ത്രിക്കാം, മനുഷ്യനെ കൊണ്ട് ഒരു പൊറുതി പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇപ്പം എവിടെ നോക്കിയാലും സ്ത്രീ 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 സ്വാതന്ത്ര്യം കൊടുത്ത സ്ത്രീക്കും പട്ടിക്കും ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ദ്രോഹം ചെയ്യാത്ത അങ്ങേരെ കൊണ്ട് എന്താ യേശു ക്രിസ്തുവിനെ ക്രൂശി തിരച്ച മനുഷ്യരല്ല നമ്മുടെ ഇവിടെ താമസി ഇവിടെ ഉള്ള അങ്ങനെയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല.
എനിക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് ഞാൻ അവരെല്ലാം കൊണ്ട് കിട്ടി. ഇന്നിപ്പൊ മൊബൈല് തുറന്നു നോക്കിയപ്പോ ഇത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യം എന്താണ് ഞെട്ടാൻ കാരണം? എന്താണ് ഞെട്ടിയത്? ഞെട്ടിയ കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ പുള്ളിക്കാരനെ കൊച്ചിന്റെ തോളത്ത് അവര് കേറി പോകാൻ വേണ്ടിയായിരിക്കും അത് മോളെ ആ ശരി എറിയുമ്പോ തോളത്ത് തട്ടിയത്. കണ്ടപ്പം ഇവരാ രാഷ്ട്രീയ ഇത് ഇതിന്റെ അത് കളി എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാ വന്നേക്കുന്നത്. എന്താ എന്താണ് ഈ കുട്ടി ആ കുട്ടീന്റെ തോളത്ത് അദ്ദേഹം കൈവച്ചില്ലേ? തോളത്തെ തട്ടിയതേ ഉള്ളല്ലോ ആ കുട്ടിക്ക്. അന്നേരം ഏർപ്പുണ്ടായിരുന്നെങ്കിൽ അന്നേരം പറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വല്ല വേറെ ആൾക്കാരുമായിട്ട് ആലോചിച്ചു കഴിഞ്ഞിട്ടാ ഇതൊരു വിഷയമാക്കാന്ന് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായ ഈ തോളത്ത് തട്ടിയപ്പോ അന്നേരം എതിർപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം പറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി വേറെ ആൾക്കാരുമായിട്ട് ആലോചിച്ച് ഇതെങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ് അത് ആലോചിച്ചിട്ടതൊരു ഒരു മാതിരി ഏതെങ്കിലും ഇട്ടോ പറഞ്ഞ മനസ്സിലായ. അപ്പൊ സുരേഷ് ഗോപി സാറിനെ കുറിച്ച് ഇതിങ്ങനെ പറയുന്ന ആ മാധ്യമ പ്രസവരോട് ഞാൻ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. സാറിനെ ഓർത്ത് എവിടെയെങ്കിലും പോയി മുള്ളുമുരിക്ക കേറി താഴോട്ട് ഇറങ്ങാൻ പറ. ഓക്കെ ഓക്കെ. ഈ സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? സാറിനെ കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്യുന്ന കൂടുതൽ പുള്ളി ചെയ്യുന്നുണ്ട്. മുകേഷ് എന്തോ ചെയ്യുന്നത് ണ്ട് എവിടാ കൊല്ലത്ത്. ഗണേഷ് സാറ് നല്ല ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമല്ല, ഞാൻ ആനകൊണ്ടൊക്കെ ഇഷ്ടം പോലെ പോകുന്ന അതാ. എന്നെ കണ്ടാലും മോനെ അവിടെ നിൽക്കടാ, പുള്ളിക്ക് ഒരു ആനയൊക്കെ ഉണ്ട് ഈ ഗണേഷ് സാറിന്. പുള്ളി ഇവിടെ കോന്നി കൊണ്ട് വിട്ടേക്കോ അവനെ. അതുപോലെ സുരേഷ് ഗോപി ഇവിടെ ഇടുക്കിയിലെ വെള്ളം ഇല്ലാത്തടത്ത് ആദിവാസി താമസിക്കുന്നിടത്ത് കൊണ്ട് പൈപ്പ് ലൈൻ ഇട്ട് മേളി വരെ വെള്ളം കൊടുത്ത മനുഷ്യനാണ് അങ്ങേര്. അങ്ങേരുടെ ഒരു ഒരു പെൺകുച്ച മരിച്ചു പോയില്ലേ, ലക്ഷ്മി. ആ അതെല്ലാം ഇപ്പോഴും അങ്ങനെ ചങ്കത്ത് അങ്ങനെ എല്ലാരെയും കാണുന്ന പെട്ടുള്ള എല്ലാ ഏതൊരു മനുഷ്യരെയും കാണുന്ന ആ രീതിയിലാ പുള്ളി കാണുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവരോടൊക്കെ എന്തോ എനിക്കിപ്പൊ പെണ്ണുങ്ങളോ അങ്ങ് വെറുപ്പാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനൊക്കെ ഈ ആധിപത്യം ഒന്ന് സ്ഥാപിക്കാൻ ആരെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നോ ഇങ്ങനൊക്കെ കാണിക്കാനാണോ സാറേ? ഈ കഴിഞ്ഞിടയ്ക്ക് ഇഷ്ടംപോലെ ഈ ബോംബൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ വരണമെന്ന് പറഞ്ഞത് എന്തുമാത്രം ആ വെടിവെച്ച് മരിക്കുന്നത്. ഇവർക്കൊക്കെ ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. പുള്ളിക്കാരന് മനസ്സിൽ തോന്നുന്ന പുള്ളി വിളിച്ചു പോയായിരുന്നു. മനസ്സിൽ കള്ളമില്ല, കളങ്കമില്ലാത്തവരെ ഇതുപോലെ സംസാരിക്കുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അല്ല, വേറുള്ള ഒരാള് മുടിയണം, വേറുള്ളവര് ഞാൻ നന്നാകണം എന്നുള്ള ഒരു വ്യക്തിക്കാരനല്ല സുരേഷ് ഗോപിയും ഈ ഗണേഷ് കുമാറും ഒക്കെ. സ്വയം നന്നാവണം, സ്വയം വലിയ ആളാവണമെന്ന് ആഗ്രഹം, മറ്റുള്ളവർ നന്നാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സുരേഷ് ഗോപിക്കെതിരെ പെൺകുട്ടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പരാതി പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് പറയാന് വേറൊന്നുമില്ല. അവളെ വിട്ട് കളിപ്പിച്ച എനിക്ക് അല്ലെങ്കിൽ പിന്നെ അന്നേരം പറയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അവരെ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിച്ചാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ സാറിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അവര് രാത്രി കിടന്ന് ഈ സാറിനെ മോഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാർ ഒരു മിനിറ്റ് എന്റെ കൂടെ വന്നാൽ എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു അങ്ങനെയുള്ള സ്ത്രീ ആയിരിക്കും അവര്. അതെ, മോഹം കാണുമ്പോഴേ അറിയാം. നമ്മളെ ഈ ആനയും കൊണ്ട് നടക്ക എന്റെ 17-ാമത്തെ വയസ്സ് ഞാൻ പോയേനാ. ആനേന്റെ ഓരോ ചലനങ്ങൾ അറിയാൻ പറ്റും. എനിക്ക് എല്ലാ സംഭവത്തിന്റെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇതൊക്കെ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളെ ന്യൂസ് ചാനലിലോട്ട് വിളിക്കാൻ കാര്യം, ലാലേട്ടനാണെങ്കിൽ പോലും ഞാൻ വിളിക്കില്ല. എന്താണെന്നറിയാം? ലാലേട്ടന്റെ ഫോം
ഒരു പത്തനംതിട്ടക്കാരനാണ് ലാലേട്ടൻ, കുഞ്ഞിലെ തൊട്ടെ ഞങ്ങളെ ഭാര്യാപുരംകാരനാണ് ലാലേട്ടൻ. ലാലേട്ടന്റെ സ്വഭാവമൊക്കെ ഏകദേശം എനിക്കറിയാം. എന്താ തുറന്നു പറഞ്ഞോളൂ. ഇല്ല അങ്ങനെ പറയത്തില്ല, അത് പറയത്തില്ല. എല്ലാം തുറന്നു പറയുമ്പോഴാണല്ലോ നമ്മളിപ്പം പറഞ്ഞതിന് വസ്തുത വരുന്നത്. എല്ലാം തുറന്നു ലാലേട്ടനാണെങ്കിലും ഇച്ചിര പ്രേമമുള്ള ഒരു കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാ. അതാ പ്രേമം എന്ന് പറഞ്ഞ ഭാര്യനോടല്ലേ? ഭാര്യയോടോ പ്രേമം അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും അല്ല. അതാ ഇച്ചിരൊക്കെ മദ്യപിക്കും പുള്ളി. അല്ല അതെ, പ്രേമം ഭാര്യയോട് മാത്രമാണെന്നോ അല്ല മറ്റു പെൺകുട്ടികളോടൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഇല്ല, മറ്റു പെൺകുട്ടികളൊന്നും ഇല്ല, ഭാര്യയോടല്ല. ഒരു ഇച്ചിര സുരേഷ് ഗോപിയെ മമ്മൂട്ടിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഞാൻ എനിക്ക് ചോദിക്കാനോ ഭാര്യാപുരം. ഞങ്ങള് ഞാന് പത്തനംതിട്ട ഭാര്യാപുരം. ഈ ലാലേട്ടന്റെ വീട് എവിടാന്ന് സാറിനറിയോ? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട നമ്മുടെ പണ്ടത്തെ ഇവിടെ ഭാര്യാപുരം അങ്ങോട്ട് കഴിഞ്ഞിട്ട് കീറിപ്പോന്നിടത്താ. അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യനെ സ്നേഹിക്കേണ്ടത് ആവശ്യമല്ലേ? ആണോ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ എന്തെങ്കിലും അദ്ദേഹം ഈ സുരേഷ് ഗോപിക്ക് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഉള്ള ഉണ്ടോ? തുറന്നു അങ്ങനെ പറയല്ലോ കേട്ടോ. ഹലോ, അങ്ങനെ പറയാ. സുരേഷ് ഗോപിക്ക് അപ്പുറത്തെ സുരേഷ് ഗോപി എന്താ ചെയ്യുന്ന പറഞ്ഞേ? അല്ല സുരേഷ് ഗോപി എല്ലാവരെയും സുരേഷ് ഗോപിക്ക് അപ്പുറത്തേക്ക് അപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ ചോദിച്ചേ. അങ്ങനെയല്ല, സുരേഷ് ഗോപിയെ താങ്കൾ നല്ലത് പറയുന്നു, നല്ല മനുഷ്യനാണെന്ന് പറയുന്നു, സ്വന്തം മകളെ പോലെയാണ് ആ പെൺകുട്ടിയെ കണ്ടതെന്ന് താങ്കൾ പറയാതെ തന്നെ പറഞ്ഞു. പക്ഷെ ലാലേട്ടനെ പറ്റി എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ സ്വല്പമൊക്കെ മദ്യപിക്കും. ആറന്മുള സുരേഷ് ഗോപി പെണ്ണ് കെട്ടിയേക്കുന്നെ അറിയോ? ഈ രാധിക എന്ന് പറയുന്ന സ്ത്രീയെ ഇതും എന്റെ 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 കുടുംബത്തിന്റെ അടുത്തുള്ള രാധിക. ഞാൻ ബന്ധു മിത്രാധിക ഒന്നും അതുകൊണ്ടൊന്നും പറയുന്നേ അല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ലാലേട്ടനും എന്റെ ബന്ധുവാ, എല്ലാം നമ്മുടെ ഞങ്ങളും ഞാൻ നായന്മാരാ. ഈ ജാതി വെച്ച് പറയുന്നേ അല്ല. എനിക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് 53 വയസ്സായി. ഈ ആളുകളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ നിർമ്മിച്ചത് മമ്മൂട്ടി, മോഹൻലാൽ, ലാല് ഇവരെ നോക്കുമ്പോ ഇവരിൽ മമ്മൂട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാല് മമ്മൂട്ടി മോഹൻലാലെ വെച്ച് കഴിഞ്ഞാൽ മോഹൻലാല് രണ്ടുപേരെയും പറയാൻ രണ്ടുപേരും കുഴപ്പമില്ല. എന്തോ ഒന്ന് മനസ്സ് വെക്കുന്നുണ്ട്, പറയാൻ മടിക്കുന്നുണ്ട്. പറഞ്ഞോളൂ, താങ്കൾ പറയുമ്പോഴാണ് അത് നമ്മൾ അംഗീകരിക്കുന്നത്. പറയാതിരിക്കുമ്പോ ഒരു അംഗീകാരം വരുന്നില്ല. ഇതുവരെ പറഞ്ഞിട്ട് എന്തോ പറയാതിരിക്കുന്നു. തുറന്നു പറഞ്ഞു. എനിക്ക് സിനിമാ ലോകത്തിൽ ഏറ്റവും എന്റെ ഞാൻ കാണാൻ തുടങ്ങി എന്റെ ലാലേട്ടന്റെ പടമാണ്. ഇപ്പോഴും ഞാൻ ഈ ലാനേ കൊണ്ട് പോകുമ്പോഴും എടുത്ത തോളൊക്കെ എന്നെ ചരിച്ച് പിരിക്കാൻ ഞാൻ പോകത്തുള്ളൂ. അതാ സ്പടിക സ്റ്റൈലിലേ ഞാൻ പോകത്തുള്ളൂ. പക്ഷെ ലാലേട്ടൻ പുള്ളി ഇപ്പോഴും പൂവ് കൂടിക്കും. സാറിന് അവിടെ ഞാൻ അവരുടെ ഇല്ലത്തൊക്കെ പോയിട്ടുണ്ട്. ഞാന് വയറു നിറച്ച് എന്റെ പഴിഞ്ഞ് ഈ കലാമണിയുടെ കൂട്ട് ഇപ്പൊ എങ്ങനെയാന്നൊന്നും കേട്ടോ. പണ്ടത്തെ കാലം ഒരു 10-20 വർഷം മുമ്പാ. ഇപ്പൊ പുള്ളി പത്തനംതിട്ടയിലൊന്നും വരുന്നില്ല, ഒന്നുമില്ല. അമ്മ പോലും അവിടെ ഇല്ല. ഒരു അമ്പലം പോലാ പുള്ളിയുടെ. വീടൊക്കെ കണ്ടിട്ടുണ്ടോ പത്തനംതിട്ടയില്? ഇല്ല, പറഞ്ഞോളൂ. ഒരു അമ്പലം പോലെ കിടക്കുന്നവരൊക്കെ അവിടെ ചെല്ലുമ്പോ കുഴി കുത്തി ആൾക്കാർക്ക്, പണ്ടുള്ള പുരന്മാർക്കും പറയന്മാർക്കും ഒക്കെ കുഴി കുത്തി അതിൻ്റെ അകത്തൊക്കെ ചോറ് കൊടുക്കുമായിരുന്നു. ചെല്ലുന്നവർക്ക് ആർക്കും ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്നെ പറ്റി. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വല്യമ്മയും ഞങ്ങളുടെ വല്യപ്പനും ഒക്കെ ഞങ്ങളും നായന്മാരാണ്. പക്ഷെ ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ തലവിധി ഇല്ലയോ സാറേ. ലാലേട്ടനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടനെ സിനിമയിൽ കൊണ്ടുവന്ന ആരാന്ന് പറയാം? ആരാണ് അറിയോ? ഇല്ലല്ലോ, പറഞ്ഞോളൂ. മണിയൻപിള്ള രാജു. ആ മണിയൻപിള്ള രാജു.
മണിയമ്പിള്ള രാജു കോളേജിലെ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ ഒരു നാടകത്തിൽ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഫ്രണ്ട് സീറ്റിനെ നടുക്ക് ഒരാള് തടിച്ചു കൊടുത്ത ഒരു ചെറുക്കൻ ഇരിക്കുന്നു. അവനെയും വിളിച്ചു, അമ്മനെയും വന്നാടാന്ന് പറഞ്ഞു. ഇതൊന്നും അങ്ങനെയോ അങ്ങനെ വിളിച്ച് നാടകത്തിൽ രണ്ടു മൂന്ന് നാടകം ചെയ്ത് കഴിഞ്ഞിട്ടാ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കിൽ വില്ലനായിട്ട് കൊടുത്ത്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അത് കഴിഞ്ഞപ്പം അതൊക്കെ എന്താ വെച്ചാ പുള്ളിയുടെ മുടിയും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പുള്ളി കാണിക്കാത്ത കുസൃതികളൊന്നും ഇല്ല. കുസൃതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുസൃതികൾ തുടങ്ങിയുള്ള മനുഷ്യ ഇപ്പൊ കാണിച്ച ഒരു സ്ത്രീയില് ആ രീതിയിലൊന്നും സുരേഷ് ഗോപി സാറ് ഒരു സുരേഷ് ഗോപി സാറിന് ഞാൻ വിളിക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളെ പുള്ളി ആറന്മുള അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാല് എന്റെ ദൈവമേ എന്തു എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചെയ്യുന്നതിനേക്കാളിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഞാനാ എന്റെ കുടുംബക്കാരും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ. ഇത് ആദ്യത്തെ 5 വർഷം ഒരുമാതിരിയൊക്കെ നല്ല രീതി. ഇപ്പം ഇവിടുത്തെ ഈ ഗുരുവായൂരിലത്തെ പാലം ഉണ്ടാക്കാൻ പോകുന്നു, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു മുഖ്യമന്ത്രി. ഇങ്ങനെ എന്തോ തേങ്ങാക്കൊല അവിടെ ചെയ്തിട്ട് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേന്ദ്രത്തിൽ നിന്നെല്ലാം മേടിച്ചു കിട്ടിയിട്ട് ഇങ്ങോട്ടാണെന്ന് സുനാമി വന്നു. തമിഴ്നാടൻ വിജയി ചെയ്തതിന്റെ പകുതി കൊടുത്തിട്ടില്ല. എന്നിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങ് പോരട്ടെ 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 എന്നാ പറയുന്നത്. ഇപ്പൊ സാധാരണപ്പെട്ടവർക്ക് ഇവിടെ വേഷം കൂടെ പോയിട്ട് കേന്ദ്ര സർക്കാരിന്റെ അടി നിർത്തി. പാവങ്ങൾ ഇപ്പോഴും താർപ്പാ കെട്ടിക്കിടക്കുന്ന എത്ര ഉണ്ടെന്നറിയോ? ഇപ്പൊ ഈയുടെ മോക്കും തിന്നും കുടിക്കും. ഞാൻ രാഷ്ട്രീയം ഞാൻ പറയുന്നത് എന്റെ കുടുംബക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാ. ഞാനും വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റിനാ. ഈ പ്രാവശ്യം ഞാൻ നിർത്തുക, ഞാൻ കോൺഗ്രസിനെ ചെയ്തുള്ളൂ. ഈ പാലായിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇങ്ങനെ മൈക്കിന് പറഞ്ഞില്ലയോ, വഴിയടക്കൽ പൊട്ടന്മാര് പോലും ഇങ്ങനെ പറയത്തില്ലല്ലോ സാറേ. ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞ് മൈക്കിനെതിരെ കൊണ്ട് പരാതി കൊടുത്തിട്ട് പോലീസിനെ പട്ടാളം വരാൻ പറ എന്റെ ഞാൻ വേടി വെച്ച് ഞാൻ കൊടുക്കുക. എനിക്ക് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ വീരപ്പൻ മരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. വീരപ്പൻ അങ്ങേരെപ്പോഴുള്ള വേണം. ഈ നമ്മുടെ പിണറായി വിജയനല്ലേ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ കളിയങ്ങ് മാറും കേട്ടോ. പിണറായിയോട് പറഞ്ഞേ കേസെടുത്ത് ദിലീപിനെ കുരുക്കി ഞങ്ങള് ജനങ്ങളെ അറിഞ്ഞു. ഉള്ള കാര്യം പറയാം, മുഖ്യമന്ത്രി അല്ല അവരുടെ വീട്ടിൽ കയറി ഞാൻ വെട്ടും. ഞാൻ ഉള്ള കാര്യം പറയാം, ആരെങ്കിലും ഞാൻ കുത്തിക്കും. അല്ല ചോദിക്കാം, ഈ കേസെടുത്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം സുരേഷ് ഗോപിനെ അറസ്റ്റ് ചെയ്യാൻ പോണെന്നൊക്കെയല്ലേ വാർത്ത വരുന്നു? സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്താല് കളികള് കാണി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സംഘടനയൊക്കെ 10-4000 പിള്ളേർ ഇവിടെ ഇറങ്ങാനുണ്ട്. എന്റെ ദൈവ സത്യമായിട്ട് ഈ രാഷ്ട്രീയ കളിയല്ല ഞാൻ കളിക്കുന്നത്. ഞങ്ങള് വേറെ ഒരു കളിയാണ് കളിക്കും. വേറൊന്നും വേറെ പറഞ്ഞു ഇത് ഇതുപോലെ ഒരു നിരപരാധിയെ അങ്ങനാണെങ്കിലേ ഹലോ ആ പറഞ്ഞോളൂ. അങ്ങനാണെങ്കിൽ ഞാന് 2-3 വീഡിയോ ഇട്ടിട്ട് വേറെ രീതി ഞാൻ കാണിക്കാം. സാറിനെ ഇതിന്റെ ചാനലിലോട്ട് ഞാൻ അയച്ചു തരാം. അവർക്കെതിരെ കേസെടുക്കാം. ഈ മുഖ്യമന്ത്രി എടുക്കുവോ? അയച്ചോളൂ. അതായത് അത്രയും കട്ട സപ്പോർട്ടാണ് നമ്മള് സുരേഷ് ഗോപിയോട്, അത്രയും ജീവനാണ്. കട്ട സപ്പോർട്ടല്ല സാറേ, കട്ട സപ്പോർട്ടല്ല. എനിക്ക് അങ്ങനെ കാണിച്ചതിൽ എനിക്ക് എന്താ ഇത് ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ സാർ? എന്താ ദൈവമേ ഇതിനൊക്കെ മറുപടി? ഞാൻ ആനയം തുടക്കുമ്പോട്ടല്ലോ ഈ കോളേജ് എന്നെ നോക്കിയിട്ട് എന്നെ എന്നെ കണ്ടു കഴിഞ്ഞോ 50 വയസ്സാണേലും ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിച്ച എന്റെ കുഞ്ഞൊരെണ്ണം BSc നഴ്സിംഗിന് പോയിക്കുക. എവിടെ നമ്മുടെ കേരളത്തില് പഠിക്കാൻ ഇതില്ല, കോളേജില്ല. എന്റെ കൊച്ചു പോയിരിക്കുന്ന കർണാടക അങ്ങേറ്റോ, വീരപ്പൻ കിടക്കുന്ന അത്തിമംഗലം അങ്ങേറ്റോ പോയിരിക്കുന്നത്. മൈസൂർ കഴിഞ്ഞു പോയി ബാംഗ്ലൂരിന്റെ തൊട്ടിപ്പുറം. ബാംഗ്ലൂർ വിട്ടില്ല, ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടില്ല. അവിടെ പോയി 8 ലക്ഷം രൂപ മുടക്കി ഞാൻ പഠിക്കാൻ വിട്ടേക്കുക.
ഒരു ചെറുക്കനുണ്ട്, ഇവിടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അഡ്മിഷൻ ഇല്ല, അത് ഇവിടെ കിടന്ന്. അതൊന്നും ഇങ്ങേർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, അല്ല പിള്ളേരുടെ കാര്യങ്ങള്. ഇപ്പൊ സുരേഷ് ഗോപി, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സുരേഷ് ഗോപി എന്തുമാത്രം ചാനൽ, എന്തുമാത്രം പെൺപിള്ളേർ ഇങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കുന്നു, ഇങ്ങോട്ട് കാണിക്കുന്നു, എല്ലാം കാണിക്കുന്നു. ഒരു ഒരു പടത്തില് ഞാൻ സാറൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു ഇപ്പൊ ഹണി റോസ്, എന്തോ ഹണി റോസ്, ആ ഹണി റോസ്, അവള് ഈ നഗ്ന ഭസണം കാണിച്ചിട്ട് ലാലേട്ടനും മമ്മൂട്ടിയും കൂടെ എല്ലാം ഇങ്ങനെ ഇരിക്കുക, സ്റ്റേജിലിരിക്കുക. അതിന്റെ അത് ലാലേട്ടൻ ഒരു കൈപ്രകാരം കാണിക്കുന്നുണ്ട്, അത് കണ്ടായിരുന്നു. ഇതിന്റെ അത് നിങ്ങൾ കണ്ടായിരുന്നോ? മമ്മൂട്ടിയോട്, മമ്മൂട്ടിയോട് കാണിച്ചു കൊടുക്കുക. എങ്ങനെ വിട്ട് കളഞ്ഞാലും ആ രീതി പുള്ളി ലാലേട്ടൻ കാണിച്ചു. അതാ അതൊന്നും ഇങ്ങനെ കാണിച്ച പോരാ. അതൊന്നും നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആണിനും പെണ്ണിനും തുല്യ അവകാശം എന്നാ പറയുന്നത്. ഇത് ഈ ആണുങ്ങൾ നടക്കുന്ന പോലെ തന്നെ പെണ്ണുങ്ങളും നടക്കാത്ത, അവരെ പുക്കളും കാണിച്ച്, മുലയുടെ പകുതിയും കാണിച്ച്, കാലിന്റെ മുട്ടില് മേളിലും കാണിച്ച് നടന്നു കഴിഞ്ഞാല് ഏത് വഴി നടക്കുന്ന കൊടിച്ചിപ്പട്ടിക്ക് വരെ ഒന്ന് ഒന്ന് കടിക്കാൻ തോന്നും, ഇല്ലേ? നമ്മക്കൊക്കെ മജ്ജയും മാംസമുള്ള എല്ലാരും പറയുന്നു ഞങ്ങൾ ഈശ്വരൻ ജനിപ്പിച്ചു, എല്ലാരും മറ്റേതാ മറിച്ചെന്ന് പറയും. തലച്ചോറിന്റെ അകത്ത് ബുദ്ധിയും കഴിവും ഉള്ളവര്, പക്ഷെ ഇതിന്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞത് മറ്റേതുമായിട്ട് ഫ്രിഷ്കോവിയുടെ ചേർക്കല്ലേ കേട്ടോ. ഹലോ, അല്ല ഞാൻ വേറെ ഒരു രീതി പറഞ്ഞ മറ്റേത് ഇതുമായിട്ട് ഒന്നിച്ച് ചേർത്ത് ചാനലിൽ വിട്ടു കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു കോൾ ചെയ്യാൻ, അടുത്ത എനിക്ക് ടൈം കിട്ടുമ്പോ ഞാൻ വിളിക്കും. ശരി, ആ പറഞ്ഞു പറഞ്ഞോളൂ. ഇത് എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നിക്കേണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് എന്താ, ഞാൻ അവനെ കൊണ്ട് തളച്ചിട്ട് ഇങ്ങനെ വന്നപ്പോ ഈടോ മനമേ ഇങ്ങനെ മുഖ്യമന്ത്രി കേസെടുക്കണ എടുത്തോട്ടെ, അതിൽ ഈ പ്രാവശ്യത്തെ ഈ ഭരണം കൂടെ ഉള്ളല്ലോ. പിണറായി വിജയനെ കുറിച്ച് പറയാൻ വേണ്ട, ഇങ്ങോട്ട് പോയി ഇടുക്കിയില്ലട, അവിടോട്ട് പോയി ടാർപ്പാ കെട്ടി കിടക്കുന്ന എത്ര പേരെ കാണാം. ആ ഉമ്മൻചാണ്ടി സാറൊക്കെ ഇരുന്നപ്പം ഞാൻ എന്റെ വർത്തമാനത്തിൽ അറിയാമല്ലോ ഞാനൊരു രാഷ്ട്രീയക്കാരൻ അല്ലെന്ന് മനസ്സിലായല്ലോ. ആ ഉമ്മൻചാണ്ടി സാറോ, അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കെ നയനാർ തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അച്യുതാനന്ദം ഭരിക്കുന്ന ആ സമയം വരെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഉണ്ടായിട്ടുമില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നു നമ്മുടെ മുക്കിന് മുക്കിന് ഇറങ്ങി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വടിവാൾ ഊരുവ, ഉടനെ ഒരു ചുമന ഇട്ട് കഴിഞ്ഞാൽ എന്നോട് ഒരു ബസ്സേ കയറിയ തന്നെ ഇതുപോലെ പറയും. ഇമാര് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറ്റില്ല, അതുപോലെ അവസ്ഥയായി വരുവ. ഇങ്ങേർക്ക് ഇങ്ങേരൊക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ ഇങ്ങേർക്ക് ഇങ്ങേരുടെ ആധിപത്യം സ്ഥാപിക്കണം. ഇങ്ങേരുടെ മോള് കാട്ടിക്കൂട്ടുക ഒന്നും പറയാനില്ലല്ലോ. അതിനെതിരെ എന്റെ കേസ് എടുക്കാത്തെ, അതിനെതിരെ എന്റെ കേസ് എടുക്കാത്തെ, ഇതൊക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ. നല്ല നല്ല ഭരണ ആൾക്കാരില്ലാത്തതിന്റെ അഹങ്കാരം ഈ കാണിക്കുന്നേ, അറിയോ? അതിനൊക്കെ നടപടി ഇവിടെ ചെറുപ്പക്കാര് പിള്ളേര് മുഖ്യമന്ത്രിയോ എം എൽ എയോ വരണം. വേണ്ട ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറയാം, ശൈലല്ലാച്ചി ടീച്ചറ്, അവര് ആ ടീച്ചറെ ഇങ്ങനെ കറണ്ടാത്ത താലിലിറക്കാൻ കാരണം എന്നാ പറയോ? ഈ പുള്ളിയുടെ തലയുടെ മേളിൽ കയറുമെന്ന് ഇങ്ങേർക്ക് മനസ്സിലായി. അന്നേരമ്പോ എങ്ങാനും കിടന്ന ഒരു വീണാചോറ് അതും പത്തനംതിട്ട ഞങ്ങളും അതും ഞങ്ങൾ വീണ്ടും അടുത്തുള്ള മര്യാദത്തുള്ളോ. എന്താ പറയാനുള്ളത് വീണാചോർജനെ കുറിച്ച്? അയ്യ, വീണാചോർജനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. തിരുവല്ലയിലെ പുല്ലാട കോഴഞ്ചേരിയിലൊക്കെ ആ വെള്ളം പൊങ്ങിയപ്പോ വള്ളത്തിലൊക്കെ വന്നു. ഇപ്പൊ വന്നു 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 കഴിഞ്ഞാൽ ഇപ്പം മാധ്യമ ഇതിൽ കാണണമെങ്കിൽ അവരെ
ഇവരൊക്കെയാണ് ആരോഗ്യമന്ത്രിയായിട്ടൊക്കെ ഇരിക്കണ്ടേ. എന്തുവാ ചെയ്യുന്നേ? ഒരു പട്ടി ഒരു കുഞ്ഞെ കടിച്ച് കൊന്നു കഴിഞ്ഞാ അതിനൊക്കെ ഓർമ്മന്നേ, അല്ലെങ്കിൽ ഇതിങ്ങളെ പിടിച്ച് ഒതുക്കാൻ അങ്ങനെ ഇടണ്ടേ? അല്ലാതെ കഴിച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് പോയി കരഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ മതി, ഇവരുടെയൊക്കെ വീട്ടിലൊക്കെ സംഭവിക്കണം ഇതൊക്കെ. പറഞ്ഞു മനസ്സിലെ? എനിക്കറിയാം ചങ്ങനാശ്ശേരി പാലത്തറ കമ്പനി ഭയങ്കര കർഷകരും കാര്യങ്ങളും ഉള്ള ഇവരെ ഈ മുഖ്യമന്ത്രി മറ്റേത് മറിച്ചത് ഒത്തിരി ടിപ്പറും മറ്റേതും എല്ലാം കാണിക്കും. ഈ ചങ്ങനാശ്ശേരി പാലത്തറ ഈ എത്ര വണ്ടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ടാർപ്പ ഇടാതെ? ഈ വീണ ജോറിന്റെ കുടുംബക്കാരുടെ ജോർജിന്റെ, ഞാൻ ആ കമ്പനി ആനപ്പണിക്ക് ഇവർക്ക് കോന്നിയിൽ അവിടെ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ള ആ ശൈലജ ടീച്ചറെ ഇരുന്നപ്പം എന്തുമാത്രം ഉപകാരം ചെയ്തു വന്ന ഒരു വ്യക്തിയായിരുന്നു എന്നറിയാം. ശൈലജ ടീച്ചറും ഈ വീണ ജോർജിനെ കമ്പയർ ചെയ്യുമ്പോ എന്ത് പറയുന്നു? കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ ജോർജ് ഒന്നുമല്ല, ഒന്നുമല്ല, ടീച്ചറിന്റെ പരിയത്തെത്താൻ പറ്റത്തില്ല. എന്റെ സാറെ ഇപ്പം ഈ വീണ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം എനിക്ക് തോന്നുന്നു സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അങ്ങനല്ലായിരുന്നു നമ്മുടെ ടീച്ചറെ എന്ന് പറഞ്ഞാൽ ആഹോളം പണിയെടുക്കും ജനങ്ങൾക്ക് വേണ്ടി മുന്ന് വരാൻ നിന്ന ഒരു വ്യക്തിയായിരുന്നു ടീച്ചറ്. അവരെ മുന്നോട്ട് വന്ന് അടുത്ത മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയായി വരേണ്ടത് നമ്മുടെ ശൈലജ ടീച്ചറായിരുന്നു. അതറിയാതെ പിണറായിക്ക് അതറിയായിരുന്നു. ഈ ടീച്ചർ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്റെ തലയുടെ ഇങ്ങനെ ഇങ്ങനെ നാളെ ഒപ്പം വളർന്നവരെല്ലാം മുറിച്ചുകളയാ മുറിച്ചുകള വഡികള് കട്ടികള്. ഹലോ, പറഞ്ഞോളൂ. ഇപ്പോഴത്തെ ഉദുമ്പുത്തച്ഛനാ നമ്മുടെ ഇത് നമ്മളെ അച്യുതാനന്ദ സാറ്. ആ സാറൊക്കെ തിരുവല്ലയിലൊക്കെ പുരോഗമനം ചെയ്തത് കാണണം. ബൈപ്പാസൊക്കെ ബൈപ്പാസ് ഇതേ ചെയ്ത് ചെയ്ത് അങ്ങേറെ അണ്ട് ഇവിടെ പൊളിച്ച് മൂന്നാറ് ഏതാ അങ്ങേറെ ഈ പറഞ്ഞു ഞാൻ ജയിച്ചു കഴിയുമ്പോ എന്റെ കൂടെ നിൽക്കാൻ ആളില്ല, ഞാൻ ഒറ്റയ്ക്കാകും. കറക്റ്റ് കാര്യമാണ് പുള്ളി പറയുന്നത്. ആ ഭരണം വരെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ വന്നിട്ട് എന്തായി കാണിക്കുന്നത്? എനിക്ക് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും സമാധാനം ഇല്ല. ഉള്ള കാര്യം പറയാമല്ലോ, റേഷൻ കട പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നുന്നു ഒരു സാധനത്തിന് എന്ത് വിലയാ, എന്നാ വില തീ പിടിക്കുന്ന വിലയാ, കേരളത്തിൽ വല്ല ഉണ്ടാക്കാൻ പറ്റുമോ? അടിയും കൊലോ ഞാൻ പറഞ്ഞു നശിച്ച് പോകത്തേ ഉള്ളൂ, നമ്മുടെ ഈ കേരളം നശിച്ച് പോകത്തുള്ളൂ കൊലപാതകവും ഇതുമായിട്ട്. എനിക്ക് മാസത്തിൽ ഒരിക്കൽ എനിക്ക് വീട്ടിൽ ചെന്നാൽ 10-40,000 രൂപ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് പോരും അതാ വീട്ടില്. ഹലോ, ആ പറയുന്നോളൂ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ എന്നിട്ട് നമ്മള് പോന്നു, ഞാൻ പറഞ്ഞ പണക്കാരുണ്ടെങ്കിൽ നമ്മള് പാവങ്ങൾ വരത്തുള്ളൂ. എല്ലാരും ഒരേ എല്ലാരും ജില്ലാ കളക്ടർ ആയി കഴിഞ്ഞാൽ ബാക്കി പരിപാടി എല്ലാം ആര് ചെയ്യും? അതാത് മേഖലയിൽ അതാത് ഇരിക്കുന്നവർ അതാത് സിസ്റ്റങ്ങൾ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ഏറ്റവും പുണ്യമായിട്ടുള്ള ദൈവ തമ്പരം കനിഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ നാട് നശിപ്പിക്കേണ്ടത് എനിക്ക് പറയാനുള്ളൂ.